Hi, good morning. Today we are discussing a topic on parenting. നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സാമൂഹിക ഉയർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാനാകും എന്നുള്ള ഒരു ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ കൂടിയ പേരൻസ് സഹോദരി സഹോദരന്മാരൊക്കെ അവരവരുടെ ഫാമിലിയെ ഏറ്റവും നല്ല രീതിയിൽ ഭൗതികമായും ആത്മീയമായും ഉന്നതങ്ങളിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വന്നവരുടെ ജീവിതത്തിൻ്റെ 50%ലധികം കഴിഞ്ഞു പോയിട്ടുണ്ട് സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ ഉപരിയായിട്ട് മക്കളുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ ഉയർച്ചയ്ക്കും ഇനിയുള്ള ശിഷ്ടകാലം ജീവിക്കണമെന്നുദ്ദേശിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ തന്നെ ഒരുപക്ഷേ സ്വന്തം മക്കളാണ് മക്കൾ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല എഡ്യൂക്കേഷൻ നേടി മക്കൾ നല്ല ജോലിയിൽ എത്തിക്കഴിഞ്ഞാൽ പേരൻസ് ആയിരിക്കുന്ന നമ്മളും കൂടെ വിജയിക്കുകയാണ് നമ്മൾ വിജയിക്കുമ്പോൾ നമ്മുടെ ഫാമിലി മൊത്തം വിജയിക്കുകയാണ് നമ്മുടെ നാട് വിജയിക്കുകയാണ് ആ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകരും സ്ഥാപനത്തിന്റെ മാനേജ്മെന്റും വിജയിക്കുകയാണ് നമ്മുടെ മക്കൾ തോറ്റുപോയാൽ നമ്മൾ തോൽക്കുന്നു അധ്യാപകർ തോൽക്കുന്നു നാട് മൊത്തം തോറ്റുപോകുന്നു ഇത് ഒഴിവാക്കാനാണ് ഇതേപോലെയുള്ളതായിരിക്കുന്ന ക്ലാസുകൾ ഇതേപോലെയുള്ളതായിരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ എല്ലാ സ്ഥലത്തും ടീച്ചേഴ്സും മാനേജ്മെന്റും ഒക്കെ സംഘടിപ്പിക്കുന്നത് വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് രണ്ട് ഭാഗങ്ങളാണ് നോക്കേണ്ടത് ഒന്ന് ഈ ഭൗതിക ജീവിതത്തിലെ ഈ ദുനിയാവിലെ കാര്യങ്ങളാണ് രണ്ടാമത്തത് മരണത്തിന് ശേഷം ആഫ്റ്റർ ഡെത്ത് എങ്ങനെയായിരിക്കും അവിടെ സക്സസ് ആകുമോ ഇല്ലയോ എന്ന ചിന്തയാണ് അവിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് ആദ്യത്തെ സൈഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി കാരണം അവർ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമോ സ്വർഗമോ നരകമോ അവർ വിശ്വസിക്കുന്നില്ല അവർ പ്രതീക്ഷിക്കുന്നും ഇല്ല ഏതായാലും നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ടോപ്പിക് പേരൻസ് അറിഞ്ഞിരിക്കേണ്ട പേരൻസ് കുട്ടികളെ റീഡ് ചെയ്യുമ്പോൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അതിന് നമുക്ക് പേരന്റിംഗ് എന്ന് വിളിക്കാം പേരന്റിംഗ് എന്താണ് ഈ പേരന്റിംഗ് പേരന്റിംഗ് ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ഉത്തരവാദിത്തമാണ് പേരന്റിംഗ് ഒരു ആർട്ടാണ് ഒരു കലയാണ് പഠിച്ചെടുക്കേണ്ട ഒരു വസ്തുവാണ് ഏതുപോലെ ഇംഗ്ലീഷ് പോലെ ഹിന്ദി പോലെ സയൻസ് പോലെ ഒക്കെ പഠിച്ചെടുക്കേണ്ട ഒരു ഒരു കലയാണ് പേരന്റിംഗ് എന്നത് ആ കലയിൽ ഒരുപാട് ഇൻഫർമേഷൻ നോളജ് ഉണ്ടായിരിക്കും അതിൽ എ വേ ഓഫ് ആക്ടിംഗ് ഉണ്ടായിരിക്കും അങ്ങനെ പഠിച്ചെടുക്കേണ്ട കലയാണ് അതേ സമയത്ത് റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്വവും ആണ് മുസ്ലിംസ് വിശ്വസിക്കുന്നുണ്ട് വക്കുല്ലുക്കും റായിൻ വക്കുല്ലുക്കും മസ്ഊലിൻ അൻറായത്തി എല്ലാവരും നേതൃനിരയിലുള്ളവരാണ് എല്ലാവരും നേതാക്കന്മാരാണ് അവരുടെ പെർഫോമൻസിനെ കുറിച്ച് അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ദൈവം പടച്ച തമ്പുരാൻ മരണത്തിന് ശേഷം ചോദ്യം ചെയ്യും എന്ന് വിശ്വസിക്കുന്നു മുസ്ലിംസ് അല്ലാത്ത ആൾക്കാരും
ധാരാളം മതവിശ്വാസികൾ മരണാനന്തര ജീവിതത്തിലെ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ പാരന്റിംഗ് ഒരു ഉത്തരവാദിത്തമാണ്, അതേപോലെ തന്നെ ഒരു കലയും ആണ്. എന്താണ് ഈ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ്, അതൊരു പ്രോസസ്സാണ്. എന്താണ് പ്രോസസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യത്തിനാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. ഒരൊറ്റ ക്ലിക്കോണ്ട് കിട്ടുന്നതല്ല പ്രോസസ്, വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോരണം. അത് കണ്ടിന്യൂസ് ആയിട്ട് നിർവഹിക്കേണ്ട കാര്യത്തിനാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുക, പ്രക്രിയ എന്ന് മലയാളത്തിൽ പറയും. എന്തിന്റെ പ്രോസസ്സാണ്? പ്രോസസ് ഓഫ് പ്രൊമോട്ടിംഗിന്റെ പ്രോസസ്സാണ്. And supporting. And supporting. Support എല്ലാവർക്കും അറിയാലോ, പ്രോത്സാഹിപ്പിക്കേണ്ട, സപ്പോർട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഏത് മേഖലയിലൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടത്, സപ്പോർട്ട് ചെയ്യേണ്ടത്? ഒന്ന് ഫിസിക്കൽ മേഖലയിൽ, രണ്ടാമത്തത് ഇമോഷണൽ മേഖലയിൽ. കരച്ചില്, സന്തോഷം, ദുഃഖം, അങ്ങനെയെല്ലായിരിക്കും മേഖലക്കാണ് ഇമോഷണൽ മേഖല എന്ന് പറയാം. അതേപോലെ തന്നെ സോഷ്യൽ മേഖലയിൽ, സാമൂഹിക ഇടപെടലുകളിൽ, പിന്നെയോ ഇന്റലക്ച്വൽ മേഖലയിൽ, ബുദ്ധിപരമായിട്ട് ഇന്റലക്ച്വൽ മേഖലയിൽ, കൂടാതെ എഡ്യൂക്കേഷണൽ മേഖലയിൽ. എഡ്യൂക്കേഷൻ ഈ മേഖലയിലൊക്കെയുള്ള ഒരു പ്രൊമോട്ടിങ്ങും സപ്പോർട്ടിങ്ങുമാണ്. ആർക്ക്? ഇൻഫന്റ്, കുട്ടികൾ, ഇൻഫന്റ് അഥവാ ഇൻഫൻസി സ്റ്റേജ് മുതൽ, ഫ്രം ഇൻഫൻസി സ്റ്റേജ് ഏതുവരെ സപ്പോർട്ട് ചെയ്യണം? അഡൽട്ട്ഹുഡ് വരെ, പക്വത എത്തുന്നത് വരെ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രായപൂർത്തിയാവുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ചില ആൾക്കാർക്ക് പ്രായപൂർത്തിയായാലും പക്വത എത്തുമല്ലോ, അതുകൊണ്ട് പക്വത എത്തുന്നത് വരെ എന്നാണ് പറയുന്നത്. ആരാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, ആരാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? പേരൻസ്, മദർ, ഫാദർ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ എന്നിവരൊക്കെ സപ്പോർട്ട് ചെയ്യാം. എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മേഖലയിലൊക്കെ നമ്മുടെ കുട്ടികളെ ഹൈ ലെവലിൽ എത്തണം. നമുക്കറിയാം നാം വളർന്ന ലോകമല്ല ഇന്നത്തെ ലോകം. നാം വളർന്ന ലോകം നമുക്ക് പേരൻസിനെ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. നമുക്ക് ടീച്ചേഴ്സിനെ, അതേത് സ്ഥാപനത്തിൽ അധ്യാപകരാണെങ്കിലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്തിരുന്നു, നമ്മൾ അവരെ റെസ്പെക്റ്റോടുകൂടി പേടിച്ചിരുന്നു. അതേപോലെ നാട്ടിലെ പ്രായമുള്ളതായിരിക്കുന്ന ആളുകളെയും നമ്മൾ അങ്ങനെ തന്നെയാണ്. സ്കൂളിൽ നിന്ന് ഒരു അടി കിട്ടിയാൽ, സ്കൂളിൽ നിന്ന് തെറ്റ് ചെയ്തതിന് ഒരു ശിക്ഷ കിട്ടിയാൽ, അത് വീട്ടിൽ പോയി പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അതിൻ്റെ ബോണസ് കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വളർന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ നമ്മുടെ വീടുകളൊക്കെ പണ്ട് ഓലപ്പുരയായി, പിന്നീട് അത് ഓട് നിർമ്മിതിയായി, അതിനുശേഷം അത് ഇപ്പോൾ കോൺക്രീറ്റാണ്. മൂന്ന് തലമുറയെ കണ്ടതായിരിക്കുന്ന ആൾക്കാരാണ് മുമ്പിലിരിക്കുന്ന പലരും. എന്നാൽ ഇന്നത്തെ ലോകം അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾ വിചാരിക്കുന്നത് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫുഡാണെങ്കിൽ അത് ഫ്രിഡ്ജിലുണ്ടായിരിക്കുമെന്നും, അതേപോലെ അവർക്കൊക്കെ എല്ലാം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണമെന്നും വിചാരിക്കുന്ന ഒരു കൂട്ടരാണ്. റിസ്ക് എടുക്കാനോ വർക്ക് ചെയ്യുവാനോ തയ്യാറല്ല. ആരുമായിട്ടും അവർക്ക് അറ്റാച്ച്മെന്റ് ഇല്ല, അവർക്ക് ആരോടും റെസ്പെക്റ്റ് ഇല്ല, അവർക്ക് ആരെയും പേടിയും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കുട്ടികളെ നമ്മൾ കേൾക്കുന്ന ട്രാജഡിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് നല്ല നിലയിലെത്തിക്കുക എന്നത് വളരെയധികം അധ്വാനമുള്ള, എഫേർട്ട് ആവശ്യമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് ഇത്തരം പേരന്റിംഗ് ക്ലാസ്സുകൾ എല്ലാ സ്ഥലത്തും സംഘടിപ്പിക്കുന്നത്. എന്നാലും ശരിയൊരു പെർഫെക്റ്റ് പേരന്റിംഗ് വല്ലപ്പോഴും പലതും ആവില്ല എന്നുള്ളത് സത്യവുമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ടൈം കൊണ്ട്, വി ഹാവ് ടു ഡിസ്കസ് 10 പാരന്റിംഗ് ടിപ്സ്. ഈ 10 പാരന്റിംഗ് ടിപ്സിൽ പലതും നിങ്ങളിലൊക്കെ ഓൾറെഡി ഉള്ളതായിരിക്കും. ഉള്ളവരതൊക്കെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യുക, ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ നോക്കുക. ഇല്ലാത്തവർ മാക്സിമം അത് ഇത്രമാത്രം ശ്രദ്ധിക്കാൻ പറ്റുമോ അത്രയും ശ്രദ്ധിക്കുക.
ഈ ടെൻ ടിപ്സ് നിങ്ങളോട് പറയുന്നത് ഫസ്റ്റായിട്ട് എന്നോടും പിന്നീടാണ് നിങ്ങളോടും പറയുന്നത്. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ആ ടിപ്പുകൾ പഠിക്കാം. ഫസ്റ്റ് ടിപ്പ്, awake early എന്നാണ്. Awake early morning. അതിരാവിലെ എഴുന്നേൽക്കുക എന്നതാണ്. എല്ലാ മതങ്ങളും പവിത്രമാക്കിയതായിരിക്കുന്ന സ്ഥലമാണ് അതിരാവിലെ ഏർലി മോർണിംഗ്. മുസ്ലിം പള്ളികളിൽ നിന്ന് അസ്വലാത്തു ഹൈറും മിനന്നവും എന്ന് കേൾക്കാം. ഉറങ്ങണ്ട, എഴുന്നേൽക്കൂ, അതിനേക്കാളും ബെറ്റർ പ്രാർത്ഥനയാണ്. അമ്പലങ്ങളിൽ നിന്ന് കൗസല്യ സുപ്രജ രാമ എന്നുള്ളതായിരിക്കുന്ന ശ്ലോകങ്ങൾ കേൾക്കാം. അവിടെയും അത് തന്നെയാണ്. കൗസല്യയുടെ പുത്രനായിരിക്കുന്ന രാമ, എഴുന്നേറ്റ് നിന്റെ കർമ്മത്തിൽ നിരതനാകൂ എന്നാണ്. ക്രിസ്ത്യൻ ചർച്ചുകളിൽ നിന്നും കേൾക്കാം, തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാദാ എന്ന്. ഇങ്ങനെ ഞാൻ പറഞ്ഞതും പറയാത്തതുമായ മതങ്ങളൊക്കെ, മതമില്ലാത്ത ആളുകളും, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായി മരണപ്പെട്ട IMS സംബൂതിരിപ്പാട്, അവരൊക്കെ, എല്ലാ ചിന്തകന്മാരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരൊക്കെ അതിരാവിലെ 4 മണിക്കും 4:30 മണിക്കും എഴുന്നേൽക്കുന്നവരാണ്. മനുഷ്യനും അഥവാ നായ പട്ടിയുമാണ് അതിരാവിലെ കിടന്നുറങ്ങുന്ന 2 ജീവികൾ ലോകത്ത്. എല്ലാ മരങ്ങളും കോഴികൾ, ആടുകൾ, മറ്റ് മൃഗങ്ങളൊക്കെ അതിരാവിലെ എഴുന്നേറ്റ് അറ്റൻഷനായിട്ട് നിൽക്കുന്നത് നമ്മുടെയൊക്കെ തന്നെ വീടുകളിൽ, അവ വയെ വളർത്തുന്ന വീടുകളിൽ നമുക്ക് ദർശിക്കാം. അപ്പോൾ ഈ പവിത്രമായ ഒരു ടൈമാണ് ഏർലി മോർണിംഗ് എന്നത്. ആ സമയം നമ്മൾ പഠനത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. എ ലോസ്റ്റ് ഓഫ് 1 അവർ ഇൻ ദി ഏർലി മോർണിംഗ് ഈസ് ഈക്വൽ ടു ദി ലോസ് ഓഫ് എ ഹോൾ ഡേ എന്ന് ഗിബൺ പറഞ്ഞത്. അതിരാവിലെ നഷ്ടപ്പെടുന്ന ഒരു മണിക്കൂർ ഒരു ദിവസം മുഴുവനും നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഓരോ മെമ്പറും അതിരാവിലെ എഴുന്നേൽക്കുക എന്നത് പാരന്റിങ് പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സെക്കൻഡ് പോയിന്റാണ് വെൽ ഡ്രസ്സിംഗ് എന്നത്. വെൽ ഡ്രസ്സിംഗ്, നമുക്കറിയാം, ഒരു മനുഷ്യൻ കൗണ്ട് ചെയ്യപ്പെടുന്നത്, ഒരു മനുഷ്യന് വാല്യൂ ചെയ്യപ്പെടുന്നത് അവന്റെ ഡ്രസ്സിലൂടെയാണ്. ഒറ്റ നോട്ടത്തിൽ എന്തെല്ലാം കുറവുകൾ ഉള്ളിലുണ്ടെങ്കിലും ശരി, വെൽ ഡ്രസ്ഡ് ആയിരിക്കുന്ന ഒരാള് ഏതൊരു സദസ്സും ആക്സെപ്റ്റ് ചെയ്യും, അവനെ റെക്കഗ്നൈസ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ മുമ്പിലിരിക്കുന്ന നേതാക്കന്മാർ, ഇവരൊക്കെ എപ്പോഴും നല്ല ഡ്രസ്സ്, മിക്കവാറും ആളുകളൊക്കെ തൂവെള്ള വസ്ത്രം ധരിച്ച് ഒരു കാലത്ത് ഒരു പൊടി പോലും, ഒരഴുക്ക് പോലും ഇല്ലാതെ ജീവിക്കുന്നവരാണ്. നമ്മളെപ്പം വിളിച്ചാലും എപ്പം നോക്കിയാലും ഒക്കെ ആ വെൽ ഡ്രസ്സിലാണ് അവരെ നമ്മൾ കാണുന്നത്. അതല്ലാത്തൊരു സങ്കല്പം നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഡ്രസ്സ് വാങ്ങണം, വെൽ ഡ്രസ്സിങ് ചെയ്യുവാനുള്ളതായിരിക്കുന്ന ഒരു ട്രെയിനിങ് കൊടുക്കുകയും വേണം. നമ്മുടെ വീട്ടിലൊക്കെ ഓരോ അലമാര തുറന്ന് നോക്കിയാലും ഒരു ടെക്സ്റ്റൈൽ നടത്താൻ മാത്രം ഡ്രസ്സുകളുണ്ടാകും. പക്ഷേ ഒരാവശ്യത്തിന് ഡ്രസ്സ് ധരിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഒന്നും നമുക്ക് ഫിറ്റാവില്ല, ഒന്നും നമ്മുടെ മനസ്സിന് യോജിക്കുകയില്ല. അതുകൊണ്ട് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് സദസ്സുകൾക്ക് നമ്മൾ പങ്കെടുക്കാൻ, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും പറ്റിയ രീതിയിലുള്ള ഡ്രസ്സാണ് ഇനിയെങ്കിലും വാങ്ങേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, അവർക്ക് വളരാനും ഇന്റർവ്യൂവിനൊക്കെ പങ്കെടുക്കാനും പറ്റുന്ന ഫോർമൽ ഡ്രസ്സോ ഫോർമൽ ഡ്രസ്സിനോട് മാച്ച് ചെയ്യുന്നതായിരിക്കുന്ന ഡ്രസ്സുകളാണോ ആണ് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് മാന്യതയെ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെ പുറത്ത് കാണിക്കുന്ന ഡ്രസ്സുകളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ വില കൂടിയ ഡ്രസ്സുകളും അല്ല, വില കൂടിയത് വാങ്ങാം, മറിച്ച് എപ്പോഴും ഒരു റെസ്പെക്റ്റ് കിട്ടുന്ന, വളരെ കണ്ണിന് വിസ്മയം തോന്നിപ്പിക്കുന്ന കളറുകളല്ല, നോർമൽ കളർ ലൈറ്റ് ഡ്രസ്സുകളാണ് എല്ലാ സദസ്സുകൾക്കും എക്കാലത്തും പറ്റുമത്. അത് ഒരിക്കലും തന്നെ ഔട്ട് ഓഫ് ഡേറ്റ് ആയി പോകില്ല, പഴഞ്ചനായി പോവുകയില്ല. അതുകൊണ്ട്
എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന സമയത്തും മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന സമയത്തും ഒക്കെ വെൽ ഡ്രസ്ഡ് ആയിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരുക്കി പറഞ്ഞേക്കണം. അത് അവരെ സ്വയം പഠിപ്പിക്കുകയും വേണം. നമുക്കറിയാം നല്ല നല്ല സ്കൂളുകളിലൊക്കെ സ്മാർട്ട്നെസ് ബോധിക്കുവാൻ വേണ്ടി ഡ്രസ്സും അതോടുകൂടിയിട്ട് ഇവിടെ ഒരു ടൈ ഒരു ക്ലോത്തിൻ്റെ കഷ്ണമാണ് എന്തായാലും ഒരു ടൈയും കെട്ടിക്കൊടുത്തു ഡ്രസ്സിങ്ങിൽ തന്നെ കുട്ടിയെ സ്മാർട്ടാക്കുക എന്നതാണ് അവരുദ്ദേശിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ടിപ്സായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. ആൻഡ് തേർഡ് ടിപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് ആൻഡ് വാട്ടറാണ്. ഫുഡ് ആൻഡ് വാട്ടർ നമുക്കറിയാം ജീവനുള്ള എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഫുഡും വാട്ടറും. പക്ഷെ പലപ്പോഴും നമ്മൾ അതിൻ്റെ റെലവൻസ് വേണ്ട അത്ര അംഗീകരിക്കില്ല. മറ്റു ചിലപ്പോൾ വേണ്ടതിനേക്കാളും കൂടുതൽ സ്ട്രെസ് കൊടുക്കുകയും ചെയ്യും. ഇന്നത്തെ തലമുറ എസ്പെഷ്യലി ബോയ്സ് ഫുഡ് ഓറിയൻറ്റഡ് ലൈഫാണ് ജീവിക്കുന്നത്. എവിടെ നിന്ന് ഫുഡ് കിട്ടിയാലും അത് കഴിക്കുക, അത് ആരുടേതാണോ എന്നോ എങ്ങനെ കിട്ടിയതാണ് എന്നോ അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല. എന്നാൽ നമുക്കറിയാം എല്ലാ ഫുഡും ശരീരത്തിന് നല്ലതല്ല. നല്ല ഫുഡ് തന്നെ ഒരു അളവിലധികം ഒരു ക്വാണ്ടിറ്റിയിലധികം അത് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന മറ്റൊന്നാണ് വാട്ടർ, പ്യുർ വാട്ടർ. നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലെ കിണറുകളിലെ വെള്ളം തന്നെ ഏറ്റവും നല്ല വെള്ളമാണ്. കുപ്പിവെള്ളങ്ങളെക്കാൾ നാം ഉപയോഗിക്കുന്നതും അത് തന്നെയാണ്. ഈ വാട്ടർ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന അളവിൽ നമ്മൾ ഓരോ ടൈമിലും നമ്മൾ കുടിച്ച് കുടിക്കണം. അതിനുള്ളതായിരിക്കുന്ന സജ്ജീകരണങ്ങൾ സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ബാഗിലിട്ടോ അല്ലാത്ത രീതിയിലോ കുട്ടികളുടെ കയ്യിൽ ഫുഡ് ആൻഡ് വാട്ടർ കൊടുക്കുകയും അത് ടൈമിൽ തന്നെ അവർ കഴിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ആകെ നാം 10 ടിപ്സ് ആണ് പറയുന്നത്. ഇപ്പോൾ നാം ഡിസ്കസ് ചെയ്തത് 3 ടിപ്സുകൾ മാത്രമാണ്. ഫസ്റ്റ്, അവേക്ക് ഏർലി മോർണിംഗ്. സെക്കൻഡ്, വെൽ ഡ്രസ്സിംഗ്. തേർഡ്, ഫുഡ് ആൻഡ് വാട്ടർ.